ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയിട്ടുള്ള ഒരു കേക്കാണ്. അതിനായിട്ട് നമ്മളൊരു ക്ലീൻ ബൗൾ എടുക്കുക. നമുക്കതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. നമ്മുടെ 4 മുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ഗ്രാമോളം ഉണ്ട്. ഇനി നമുക്ക് ഇതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതും ബീറ്റ് ചെയ്തെടുക്കാം. അത് നമ്മളൊന്ന് ജസ്റ്റ് അളക്കിയിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാല് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസെൻസും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു സോസ് പാന് ഓയിൽ ഒന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കാം. അടിഭാഗം മാത്രം ഗ്രേസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഓവനിലാണ് ചെയ്യണത്. അതിനായിട്ട് ഞാനൊന്ന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 180 ഡിഗ്രിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ 180 ഡിഗ്രിയിൽ തന്നെ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 40 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചെടുത്താൽ മതി. പിന്നെ അത് 40 ഡിഗ്രിയിൽ തിരിച്ചെടുക്കാണ്. നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.
നമുക്ക് ഇത് കേക്ക് ടിന്നിൽ ഓവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒട്ടിപ്പിടിക്കാതെ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് ഓവനിൽ നിന്ന് മാറ്റാം. പിന്നെ ഞാൻ ഈ ഓവന്റെ മിഡിൽ സൈഡിലാണ് കേട്ടോ ഈ കേക്കിന്റെ ടിന്നി വെച്ചത്. നമുക്ക് കേക്കിനായിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ബേക്സിന്റെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിപ്പ് ടോപ്പിങ്ങിന്റെ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. ഞാൻ അവിടെ പൗഡറാണ് യൂസ് ചെയ്തിരുന്നത്. ഞാനിപ്പോൾ അത് 3 പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ കുറച്ച് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് ഫുള്ള് സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ കേക്ക് നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം വേണ്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ടേണിംഗ് ടേബിളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ഗ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതുപോലെ തന്നെ 2-ാമത്തെ ലെയറും ചെയ്തെടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഞാനിതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം ഒന്ന് ഗ്ലേസ് ചെയ്ത് കൊടുത്തുട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ കേക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.